ഹലോ, ഇന്ന് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ അരി ബാസ്മതി റൈസ് 3 കപ്പ്. അരി നന്നായി കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ചോറ് വേവിക്കുമ്പോൾ തന്നെ നമുക്ക് സ്പൈസസും കൂടി ചേർത്ത് വേവിക്കാം. അതിനാവശ്യമായ പട്ട, തക്കോലം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, ഇതെല്ലാം കൂടി നമുക്ക് തിളച്ച വെള്ളത്തിലേക്കിടാം. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. 3 കപ്പ് അരി കഴുകിയിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. അരി വെന്ത് കുഴഞ്ഞു പോകുന്നവരെ വേവിക്കേണ്ട. 1/4 വേവാകുമ്പോൾ തന്നെ നമുക്ക് അരി സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. ഇപ്പോൾ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അരി സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കാഷ്യൂസും റേസിൻസും നെയ്യിൽ ഫ്രൈ ചെയ്ത് വയ്ക്കാം. അതിനോടൊപ്പം തന്നെ മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തത് ഈ ചോറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി എസൻസ് 1 ടേബിൾ സ്പൂണും റോസ് വാട്ടറും ഒരുമിച്ച് മിക്സ് ചെയ്തത് റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുക. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചൂടായ എണ്ണയിലിട്ട് ഫിഷ് ഒന്ന് നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഫിഷ് എല്ലാം ഒരു സൈഡ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫിഷ് നമുക്ക് തിരിച്ചിട്ട് ഒന്നും കൂടി വേവിക്കാം. ഇപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഫിഷ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഫിഷ് തയ്യാറായിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് വേണ്ടി എന്തെല്ലാം വേണമെന്ന് നോക്കാം. 5 സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പച്ചമുളക്. നമുക്കിനി മസാല തയ്യാറാക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടച്ച് വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മസാല റെഡിയായിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ഫിഷ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് പതുക്കെ മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇത് ഇനി 5 മിനിറ്റ് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. മസാല റെഡിയായിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി റൈസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ചെയ്യാം. ആദ്യത്തെ 1 ലെയറിൽ റൈസ് ഇട്ടതിന് ശേഷം അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ആദ്യത്തെ ലെയർ ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഫിഷ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി സാലഡിനായിട്ട് കുക്കുംബർ, ക്യാരറ്റ്, സവാള, തക്കാളി ഇത്രയും ചേർത്ത് ഒരു സാലഡാക്കിയിട്ടുണ്ട്. കുറച്ച് മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഒരു ബൗളിലേക്ക് മാറ്റാം. ബിരിയാണിയെല്ലാം നമ്മളൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റി ബിരിയാണിയാണ്. എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ഈ ഫിഷ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്.